कर्मणै वहि संसिद्धिमास्तिदा जनगादया लोकसंग्रहमेवापि संपश्यन् कर्तुमर्हसि। ലോക നന്മയ്ക്കായി ഓരോരുത്തരും അവരവരുടെ കടമ നിറവേറ്റേണ്ടതുണ്ട്. ആയതിനാൽ നാളെയുടെ വഴികളിൽ മരണത്തിന്റെ വിഷവിത്തുക്കൾ പാകി നമ്മൾ നടന്നു നീങ്ങുകയാണ്. സഹജീവികളെക്കുറിച്ച് ഓർക്കാതെ, താൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ അനന്തരഫലങ്ങളെക്കുറിച്ച് ഓർക്കാതെ. ചുറ്റും തെറ്റുകളെ ന്യായീകരിക്കുന്ന പ്രതിബിംബങ്ങൾ, അവ ചെലുത്തുന്ന സ്വാധീനം വലിയ തെറ്റുകൾക്ക് കാരണമാകുന്നു. അശ്രദ്ധയുടെ പാപക്കറകൾ, സാമൂഹ്യബോധത്തെ കൊഞ്ഞനം കുത്തുന്ന വിഷത്തുള്ളികൾ, മാനവരാശിയെ ഉന്മൂലനം ചെയ്യാൻ പ്രാപ്തിയുള്ള ടൈം ബോംബ്, നിഷ്കളങ്കമായ ഒരു സ്നേഹപ്രകടനം പോലും രോഗകാരണങ്ങളാകുന്നു. ഈയിടെയായിട്ടൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു വീട്ടില് ഒരു പനി അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം എന്തെങ്കിലും ഒരു അസുഖം വന്നാല് അത് വീട്ടില് സകല മെമ്പേഴ്സിലും പകരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതിന് പ്രധാന കാരണം അസുഖം പകരാനുള്ള വഴി അല്ലെങ്കിൽ രീതി അവർക്കറിയില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലാത്ത COVID-19 പ്രതിരോധിക്കാൻ സോഷ്യൽ ഡിസ്റ്റൻസിങ് അത്യന്താപേക്ഷിത. ചൊള്ള, മണൽ, ജർമ്മൻ മീസൽസ്, ഡിഫ്തീരിയ, 90-ാം കൊര ഈ വക ചില രോഗങ്ങൾ വായുവിലൂടെ തന്നെയാണ് പകരുന്നത്. ഇത് ശക്തിയുള്ള അസുഖങ്ങളാണ്. പക്ഷെ ഇതിലും ശക്തിയുള്ള രോഗങ്ങളാണ് ഇന്നത്തെ പുതിയ കണ്ടുപിടുത്തങ്ങൾ, അതായത് സാർസ്, പക്ഷിപ്പനി മുതലായവ. ഇതിനേക്കാൾ ഭീകരമായ രോഗമാണ് COVID-19.
മരണത്തെ പലപ്പോഴും മനുഷ്യൻ ക്ഷണിച്ചു വരുത്തുന്നു. രോഗങ്ങൾ ദിനംപ്രതി എണ്ണമറ്റ ജീവനുകൾ കവർന്നെടുക്കുന്നു. എത്രയോ കുടുംബങ്ങളെ അനാഥരാക്കുന്നു. ഒട്ടനവധി മനുഷ്യരെ ദുരിത കയത്തിൽപ്പെടുത്തുന്നു. വേദനയും കണ്ണീരും മാത്രം സമ്മാനിക്കുന്ന രോഗങ്ങളുടെ തീഷ്ണത ഭയാനകമായ നിലയിൽ വർദ്ധിച്ചിരിക്കുന്നു. രോഗങ്ങളെക്കുറിച്ചുള്ള അവബോധമില്ലായ്മയും രോഗാണുക്കളുടെ മാരകശക്തിയെക്കുറിച്ചുള്ള അറിവില്ലായ്മയും അശ്രദ്ധയുടെ കൂട്ടുകാരായി വന്നെത്തുമ്പോൾ മനുഷ്യ ശരീരം രോഗങ്ങളുടെ കളിയരങ്ങായി ഇടത്താവളമായി മാറുന്നു. രോഗത്തിന്റെ മറപറ്റി നിർദ്ധയനായ ആരാച്ചാരെ പോലെ മരണം നമ്മെ തുറിച്ചു നോക്കുന്നു. ഒരാൾ ചുമക്കുമ്പോൾ ഏകദേശം 7500 സെന്റിമീറ്റർ ഒരു സെക്കൻഡിൽ എന്ന വേഗതയിലാണ് ഉച്ഛ്വാസവായു പുറത്തേക്ക് വരുന്നത്. വ്യക്തമായ പ്രൊട്ടക്ഷൻ ഇല്ലാതെ ചുമക്കുന്നതിലൂടെ ഇയാൾ ചെയ്യുന്നത് ഈ ഉഗ്രവിഷമുള്ള ഒരു സർപ്പം വിഷം ചീറ്റുന്നത് പോലെയുള്ള ഒരു പ്രവർത്തനം തന്നെയാണ്. തന്റെ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ദോഷം സംഭവിക്കുമോ? തന്റെ പ്രവൃത്തികളുടെ അനന്തരഫലം എന്തായിരിക്കും? സൽക്കർമ്മത്തിലേക്കുള്ള പാതയായി മനുഷ്യൻ ഒരുപാട് തവണ സ്വയം ചോദിക്കേണ്ട ചോദ്യങ്ങളാണിവ. ടൈം ബോംബുകൾക്ക് സമാനമായ അനേകായിരം രോഗാണുക്കൾ വെയിലും വെളിച്ചവും തട്ടാത്ത ഇത്തരം പ്രദേശങ്ങളിൽ പതിയിരിക്കുന്നു. ഒരു നേർത്ത പിഴവിന് പണയുമായി ഒരു ജീവൻ തന്നെ നൽകേണ്ടി വന്നേക്കാം. ഭയപ്പാടോടെ പിന്തിരിയുന്നതിന് പകരം ശുചിത്വ ബോധത്തിലൂടെ പ്രതിരോധത്തിലൂന്നുകയാണ് ഏക രക്ഷാമാർഗം. വസ്ത്രങ്ങളിലൂടെ രോഗാണുക്കൾ വീട്ടിലെത്തുന്നതിന് സാധ്യത ഏറെയാണ്. ആധുനിക വസ്ത്രധാരണ രീതികൾ ഇതിന്റെ സാധ്യത ഇരട്ടിയാക്കുന്നു. ഇന്നത്തെ യുവതലമുറയുടെ വസ്ത്രധാരണ രീതി രോഗങ്ങളെ വീട്ടിനുള്ളിലേക്കാണ് ക്ഷണിച്ചു വരുത്തുന്നത്. നമ്മുടെ വസ്ത്രങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന രോഗാണുക്കൾ വീട്ടിലെവിടെയായാലും സ്വീകരണ മുറി, തീൻമുറി, കിടപ്പുമുറി എന്നുവേണ്ട അടുക്കള വരെ വന്നെത്തുന്നു. ലോകം ഇന്ന് യുദ്ധത്തിന്റെ മുൾമുനയിലാണ്. ഒരു രാജ്യത്തെയും അവിടുത്തെ ജനതയെയും നക്കിത്തുടച്ചു നീക്കുവാൻ പ്രാപ്തിയുള്ള ആണവ മിസൈലുകൾ അയൽ രാജ്യങ്ങളുടെ ശിരസ് ലക്ഷ്യമാക്കി സജ്ജമായി നിൽക്കുന്നു. എന്നാൽ അത്രത്തോളം തന്നെ അപകടകാരിയായ നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയാത്ത രോഗാണുക്കളുടെ രൂപത്തിലുള്ള ടൈം ബോംബുകൾ നമുക്ക് ചുറ്റും പതിയിരിക്കുന്നു. ഒരു വ്യക്തിക്ക് ലോകമഹായുദ്ധങ്ങളെ തടയാൻ ഒരുപക്ഷെ കഴിഞ്ഞെന്നു വരില്ല. തുപ്പലിലൂടെ പടരുന്ന മാരക രോഗങ്ങളെ ഓരോ വ്യക്തിയും ആത്മാർത്ഥമായി ശ്രമിച്ചാൽ ഒരു പരിധിവരെ തടയാൻ കഴിയും. പൗരബോധം നഷ്ടപ്പെടാത്ത സന്മനസ്സുള്ളവർ ചെയ്യേണ്ടത് ഇത്രമാത്രം. പൊതുസ്ഥലങ്ങളിൽ തുപ്പരുത്. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും തൂവാല കൊണ്ട് വായ പൊത്തിപ്പിടിക്കണം. അതിലളിതമായൊരു സൽസ്വഭാവത്തിലൂടെ അപകടകാരിയായ ടൈം ബോംബിനെ നിർവീര്യമാക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ നാം എന്തിനത് ചെയ്യാതിരിക്കണം? ശുചിത്വത്തിന്റെ നിറക്കൂട്ടുകൾ സമ്മാനിച്ച പ്രകൃതിയുടെ ഹരിതാഭമായ നിർമ്മല സൗന്ദര്യം, ഈ മനോഹാരിത തന്നെയാണ് പ്രപഞ്ചശക്തി. പൂക്കളും പുഴുക്കളും പക്ഷിലതാദികളും
മനുഷ്യനും മറ്റ് ജീവജാലങ്ങളും അല്ലലില്ലാതെ ആമോദത്തോടെ ജീവിക്കുന്ന രോഗങ്ങളില്ലാത്ത നല്ലൊരു നാളേക്ക് വേണ്ടി.